വാർത്തകൾ വിശദമായി. ഓണാഘോഷങ്ങളുടെ തുടക്കമെന്ന സങ്കല്പമുള്ള തൃക്കാക്കര ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേക പൂജകളും ചരിത്രപ്രസിദ്ധമായ ഓണസദ്യയും ക്ഷേത്രത്തിൽ നടന്നു. ഓണവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഉറവിടമായ തൃക്കാക്കരയിൽ പുലർച്ചെ 4:30 തിരുവോണ ആഘോഷങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പൂജാകർമ്മങ്ങൾക്കും തുടക്കമായത്. തന്ത്രി പുളിയന്നൂർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ദശാവതാര ചാർത്തിനും ഹരിനാമ കീർത്തനത്തിനും ശേഷം മഹാബലിയെ എതിരേറ്റു. തുടർന്ന് മഹാവിഷ്ണുവിന്റെ വാമനമൂർത്തി പ്രതിഷ്ഠയേന്തിയുള്ള ശ്രീബലി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ 9 ഗജവീരന്മാരാണ് ശ്രീബലിയിൽ അണിനിരുന്നത്. പിന്നീട് മതമൈത്രിയുടെ സന്ദേശവുമായി നടന്ന തിരുവോണസദ്യയിൽ ജാതിമത ഭേദമന്യേ 10,000-ൽ അധികം പേർ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്കും ആഘോഷത്തിൽ പങ്കുചേരാനും സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. അത്തം 1 തുടക്കമായ ആഘോഷങ്ങൾക്ക് തിരുവോണദിനമായ ഇന്ന് സമാപനമാകും. ഒരുമയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ ആശംസിച്ചുകൊണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് രാജുവർഗീസിനൊപ്പം സമീർ വഴങ്ങുന്നത്. ഓണം വാരാഘോഷത്തിന് തെളിഞ്ഞതോടെ തലസ്ഥാന നഗരിയിലെങ്ങും ഉത്സവ ലഹരിയാണ്. നാടൻ പാട്ടും ഫ്യൂഷൻ സംഗീതവും നൃത്ത സംഗീത നാട്യങ്ങളും നിറഞ്ഞ 30 വേദികളാണ് ആസ്വാദകർക്ക് ഓണം വിരുന്നൊരുക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തുടക്കമായതോടെ തലസ്ഥാന നഗരി വൈദ്യുത ദീപങ്ങളുടെ മനോഹാരിതയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഓണം ആഘോഷിക്കാൻ കുടുംബസമേതം തലസ്ഥാനത്തെത്തുന്നവർക്ക് എങ്ങും വിസ്മയ കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. നാടൻപാട്ടും ഫ്യൂഷൻ സംഗീതവും കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ രംഗാവിഷ്കാരവുമായി വേദികൾ പലതാണ്. മലയാള ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഗീത വിരുന്ന് മറ്റു വേദികളിൽ ആസ്വാദന കാഴ്ച സമ്മാനിക്കുന്നു. നഗരത്തിനകത്തും പുറത്തുമായി 30-ൽ അധികം വേദികളിലായാണ് നൃത്ത സംഗീത നാട്യങ്ങളും അരങ്ങേറുന്നത്. ഓണാഘോഷം കാണാനെത്തുന്നവരുടെ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കും. നിയമസഭ, സെക്രട്ടേറിയറ്റ്, കോർപ്പറേഷൻ എന്നിവയൊക്കെ ദീപപ്രഭയിലാണ്. കലാപരിപാടികൾക്ക് പുറമെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും പലയിടങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട്. 18 നടക്കുന്ന വർണ്ണസഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയായിരിക്കും ഓണാഘോഷത്തിന് തിരശീല വീഴുക. സുനിൽ അരുമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗൾഫ് നാടുകളിലും പ്രവാസി മലയാളികൾ കെങ്കേമമായി ഓണം ആഘോഷിച്ചു. പൂക്കളമിട്ടും സദ്യമൊരുക്കിയുമായിരുന്നു പ്രവാസി മലയാളികളുടെ ഓണാഘോഷം. ദുബായിലെ ഒരു കൂട്ടം വനിതകൾ ഓണാഘോഷത്തിനായി ഒത്തുചേർന്നത് ഡിസ്കവറി ഗാർഡനിലെ ഒരു ഫ്ളാറ്റിലാണ്. എല്ലാവരും ഒന്നിച്ച് പൂക്കളമിട്ടു, ഓണപ്പാട്ടുകൾ പാടി പഴയകാല ഓണത്തിന്റെ ഓർമ്മകളെ അവർ വീണ്ടെടുത്തു. തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിൽ നഷ്ടമാകുന്ന ആഘോഷങ്ങളെ തിരിച്ചു പിടിക്കുകയാണ് ഇവർ. കുട്ടികളും ഓണാഘോഷങ്ങളിൽ പങ്കുചേർന്നു. മാവേലിയായി അവർ തന്നെ വേഷമിട്ടു. മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി മുസ്ലിം പുരോഹിതനും പള്ളിയിലച്ചനും പങ്കുചേർന്നു. പ്രവാസി മലയാളികൾക്ക് ഓണമെന്നാൽ ഗൃഹദുരത്വം ഉണർത്തുന്ന ഒരു ആഘോഷമാണ്. പരിമിതികൾക്കിടയിലും പൂക്കളമൊരുക്കിയും പാട്ടുപാടിയും പ്രവാസി മലയാളികൾ കെങ്കേമമായി തന്നെ ഓണം ആഘോഷിച്ചു. ദുബായിൽ ഓണം ആഘോഷിക്കുന്ന മലയാളി മകന്മാരോടും ക്യാമറമാൻ ശരത് കണ്ണൂരിനുമൊപ്പം ടി ജമാലുദ്ദീൻ, ദുബായ്. തെക്കൻ കേരളത്തിൽ ഓണസദ്യ പച്ചക്കറിയുടേതെങ്കിൽ വടക്കൻ കേരളത്തിൽ നോൺ വെജിറ്റേറിയൻ ഓണമാണ്. പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം ചിക്കനും മട്ടനും മത്സ്യവും ഒക്കെയാവും ഓണനാളിലെ വടക്കൻ കേരളത്തിലെ സ്പെഷ്യൽ വിഭവങ്ങൾ. മലബാറിലെ വീടുകളിൽ നോൺ വെജ് ഇല്ലാതെ ഓണമില്ല. ഓണത്തലേന്നും അതിരാവിലെയും പച്ചക്കറി വിപണിയിൽ മാത്രമല്ല മലബാറിലെ മട്ടൺ ചിക്കൻ സ്റ്റാളുകളിലും മത്സ്യ മാർക്കറ്റുകളിലും വൻ തിരക്കായിരിക്കും. മലബാറുകാരുടെ ഓണം അതാണ്. ഓലൻ, തോരൻ, പുളിങ്കറി, പപ്പടം, പഴം ഒക്കെയായി ഒരു കൂട്ടം പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം അയക്കൂറയും അയലയും കൊഞ്ചും കോഴിയിറച്ചിയും ആട്ടിറച്ചിയും ഇവയിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ മലബാറുകാർക്ക് പിന്നെന്തോണം. ബിരിയാണിയും ഓണനാളിൽ പലയിടങ്ങളിലും പതിവ് ശീലമായി. ഓണത്തിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ബിരിയാണിയാണ് ഉണ്ടാക്കുക. ചിക്കനും മീൻകറിയും പിന്നെ മീൻ വറുത്തതും ഒക്കെയാണ് നമ്മളെ പ്രധാന വിഭവങ്ങൾ. പന്തിഭോജനവും മിശ്രഭോജനവും ഐത്തോച്ചാടനവും ഒക്കെ നടന്ന നാട്ടിൽ ഒരു വിഭവത്തിനും ഐത്തമില്ല. എല്ലാം ആഘോഷത്തിന്റെ ഭാഗമാണ്.
ഓണം വൈവിധ്യങ്ങളുടെയും ഒപ്പം മതേതരത്വത്തിന്റെയും ആഘോഷമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. വാമനജയന്തി ആശംസ നേർന്നത് വിവാദമായതിനെ തുടർന്ന് ബി ജെ പി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. ഫേസ്ബുക്കിലൂടെയാണ് അമിത്ഷാ ഓണാശംസകൾ നേർന്നത്. അതേസമയം മഹാബലിയുടെ ചിത്രം ഒഴിവാക്കിയാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. ഓണം വാമനജയന്തിയായി ആഘോഷിക്കാനുള്ള ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസ്താവന ബ്രാഹ്മണ മേധാവിത്വത്തെ മഹത്വൽക്കരിക്കാനുള്ള നീക്കമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഓണത്തിന്റെ ഐതിഹ്യത്തെ ദളിത് വിരുദ്ധമാക്കുകയെന്ന അജണ്ടയുടെ ഭാഗമാണിത്. ഐതിഹ്യം അട്ടിമറിക്കുകയെന്ന ആർ എസ് എസ് പ്രചരണ തന്ത്രമാണിതിന് പിന്നിലെന്നും കോടിയേരി പറഞ്ഞു. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതമൈത്രിയുടെ ഒരു സന്ദേശമായിട്ടാണ് ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സങ്കല്പത്തെ തീരെ കീഴ്മേൽ മറിച്ചുകൊണ്ട് അത് ബ്രാഹ്മണരായിട്ടുള്ള വാമനനെ മഹത്വവൽക്കരിക്കാനുമുള്ള ബോധപൂർവമായൊരു നീക്കത്തിൻ്റെ ഭാഗമാണിത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദളിത് വിരുദ്ധം പ്രചരിപ്പിക്കുന്ന ആർ എസ് എസിൻ്റെ ഒരു പുതിയ അജണ്ടയുടെ ഭാഗമായി ഐതിഹ്യത്തെപ്പോലും ദളിത് വിരുദ്ധമാക്കി മാറ്റുന്ന ഒരു പുതിയ സമീപനമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേട്ടുവടന്നിട്ടുള്ള ഐതിഹ്യം അത് മുഴുവൻ തന്നെ അട്ടിമറിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിന്റെ പിന്നുള്ളത്. വി എസ് അച്യുതാനന്ദന്റെ കുടുംബസമേതമുള്ള ഓണാഘോഷം ആലപ്പുഴ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിലായിരുന്നു. രാവിലെ മുതൽക്കു തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിലെത്തി വി എസിന് ഓണാശംസകൾ നേർന്നു. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ജനങ്ങളോടുള്ള ശത്രുതാപരമായ മനോഭാവമാണ് വാമനജയന്തി ആഘോഷിക്കാനുള്ള അമിത്ഷായുടെ ആഹ്വാനമെന്ന് വി എസ് പറഞ്ഞു. എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്തെ എംബ്രോയർ ജെറ്റ് വിമാന ഇടപാടിൽ സി ബി ഐ അന്വേഷണത്തിന് ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ബ്രസീലിയൻ കമ്പനിയുമായുള്ള ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം സി ബി ഐക്ക് കത്തയച്ചു. 2008 യു പി എ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാറിൽ വൻ അഴിമതി നടന്നെന്ന വെളിപ്പെടുത്തലിന്റെ അന്വേഷണ സാധ്യതകൾ പരിശോധിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം സി ബി ഐയോട് ആവശ്യപ്പെട്ടത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിന് പിന്നാലെ എംബ്രയർ ജെറ്റ് വിമാന ഇടപാടിലും സി ബി ഐ അന്വേഷണം നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. 2008 യു പി എ സർക്കാരിന്റെ കാലത്തായിരുന്നു ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറിൽ നിന്ന് ഇന്ത്യ 3 ജെറ്റ് വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടത്. 208 മില്യൺ ഡോളറിനായിരുന്നു കരാർ. ഈ കരാറിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് പ്രതിരോധ വിഭാഗമായ ഡി ആർ ഡി ഒ സി ബി ഐയോട് ആവശ്യപ്പെട്ടത്. മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ കാലത്ത് 208 മില്യൺ ഡോളറിനാണ് 3 ജെറ്റ് വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടത്. എന്നാൽ വെറും 94 മില്യൺ ഡോളറിന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് ഇതേ വിമാനങ്ങൾ വാങ്ങാൻ മറ്റൊരു കരാറും ഒപ്പിട്ടു. ഈ രണ്ട് തുകകൾ തമ്മിലുള്ള വലിയ അന്തരമാണ് സംശയത്തിനിടയാക്കിയത്. ഇടപാട് നടത്താൻ ഒരു ഇടനിലക്കാരൻ വൻ തുക കമ്മീഷൻ വാങ്ങിയെന്നും ബ്രസീലിയൻ പത്രവും വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സി ബി ഐ അന്വേഷണം എന്നത് കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരുവു നായ്ക്കൾ മനുഷ്യർക്ക് ഭീഷണിയാകരുതെന്ന് സുപ്രീംകോടതി. തെരുവു നായ്ക്കളോടുള്ള അനുകമ്പയാകാം, എന്നാൽ അത് മനുഷ്യന്റെ ജീവന് ഭീഷണിയാകരുതെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനെതിരെ മൃഗസ്നേഹി സംഘടന നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം. തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അനിമൽ വെൽഫെയർ ബോർഡ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ഇക്കാര്യത്തിൽ അടുത്ത മാസം 4 വാദം കേൾക്കും. തിരുവനന്തപുരം തമലത്ത് സാമൂഹ്യ വിരുദ്ധർ വാഹനങ്ങൾ അടിച്ചു തകർത്തു. തമലം അംബേദ്കർ നഗർ സ്വദേശി അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന അതിക്രമത്തിൽ 4 ഇരുചക്ര വാഹനങ്ങൾ, 3 ഓട്ടോറിക്ഷകൾ, 1 മിനി ലോറി എന്നിവയാണ് അടിച്ചു തകർത്തത്. മദ്യപിച്ചെത്തിയവരാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കാവേരി നദീജല തർക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിന്റെ ഭാഗമായി നാളെ കർണാടകയിൽ റെയിൽ ബന്ദ് പ്രഖ്യാപിച്ചു. കന്നഡ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ കന്നഡ ഒക്കൂട്ട എന്ന സംഘടനയാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം ബംഗളൂരുവിലെ കർഫ്യൂ പിൻവലിച്ചു.